മറ്റൊരു ആർട്ടിസ്റ്റ് സെറിനെ കാണാൻ വരുന്നുണ്ട് ഇപ്പോ. History with this person. Exactly. പോവിന് പുതിയ പൂന്തന്നെ. ശരീരത്തിനും നോട്ടത്തിനും ഒക്കെ അഭിനയിക്കാൻ സാധിക്കുമെന്നുള്ളത് പൂവിന് പുതിയ പൂന്തന്നെ പുള്ളി ചെയ്തു. പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിയുടെ നടപ്പും നോട്ടവും എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ആൾക്കാരെ വരട്ടി നാശമായി. അതിൻ്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി കൊണ്ടുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇല്ലേ, ആ ഇമ്പാക്റ്റില് അതിനകത്ത് സുചിത്ര എന്ന പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഒന്നും ചെയ്യുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവിന് പുതിയ പുന്തനൽ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഈ അഞ്ച് സിനിമയിലും ഈ രണ്ടു പേരുമാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അത്രയും നാളുള്ള ഒരു വില്ലൻ കോൺസെപ്റ്റ് കംപ്ലീറ്റ് അട്ടിമറിച്ചുകൊണ്ട് പാച്ചിക്ക് അങ്ങനെ ഒരു കഥാപാത്രം അന്നെനിക്ക് ചോദിക്കാനുള്ള ധൈര്യമില്ല. എങ്ങനെ അത് കൺസീവ് ചെയ്തു എന്നുള്ളതെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം അന്ന് വരെയുള്ള വില്ലന്മാരെന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിച്ച് ഭയങ്കര ആക്ഷൻ ഒക്കെ ചെയ്തു, ഇയാളൊന്നും ചെയ്യാണ്ട് ഒന്നും സംസാരിക്കാതെ വന്ന് അതെങ്ങനെ അത് കൺസീവ് ചെയ്തു അന്ന് ഒന്ന് പറഞ്ഞു. ഭരതത്തിന്റെ ചിലമ്പില് അഭിനയിക്കുന്നുണ്ട് പുള്ളിയുടെ ഒരു സ്റ്റില്, പിന്നെ ഞാനും വന്നു കഴിഞ്ഞപ്പോ ഞാൻ വേറെ ആരും നോക്കണ്ട, ഈ വിളിപ്പിച്ചേക്കാൻ പറഞ്ഞു. പിന്നെ ഈ ബിക്കമേ ഹീറോ, ഹീറോ ആയി കുറെ തരംഗങ്ങളൊക്കെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ അന്ന് പിന്നെ പൂന പുതിയ പൂന്തലിന്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു ആലപ്പുഴ. അപ്പൊ പാച്ചിക്കേടെ മോന് ഷാനു വന്ന് കൊച്ചുകുട്ടിയാണ്. അപ്പൊ പ്രിവ്യൂ കഴിഞ്ഞ് എല്ലാരും ഇറങ്ങി വരുന്ന കൊടുത്ത് ഞാൻ ഇറങ്ങി വന്നു. ഷാനു അത് കണ്ടിട്ട് കരഞ്ഞു ഭയങ്കര പേടിച്ചു. അപ്പൊ പാപ്പി ചാച്ചിക്ക പറഞ്ഞു ഈ പടം ഹിറ്റാന്ന് പറഞ്ഞു. അപ്പൊ ഭരതേട്ടനാണ് എന്നെ കൊണ്ടുവന്നെങ്കിലും പാച്ചിക്കായ ഭരതേട്ടനോടൊപ്പം തന്നെ എന്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, പ്രത്യേകിച്ച് ഈ മനുഷ്യന്റെ മനസ്സുകളെ മനസ്സിനെ മനസ്സിലാക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും സെന്റിമെന്റ്സും റിലേഷൻഷിപ്പും അതുപോലെ കൊച്ചുകുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ, മൈ ഗുഡ്നസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ ബാബു, താങ്ക് യു സോ മച്ച്. നമുക്കിപ്പോ ഒരു ക്ലിപ്പിംഗ് കൂടി കാണാം. എടുത്തു എടുത്തോണ്ട് പോക്കോ, എന്നിട്ട് അവിടെ ചെറുക്കനെ അവക്കം കൊടുത്തേന്. ഈ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. യു വർ സ്ലൈറ്റ്ലി കൺഫ്യൂസ്ഡ്, എങ്ങനെയാണ്, അങ്ങനെയാണോ ശരിക്കും? എനിക്ക് ക്ലൈമാക്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ട്. ഐഡിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിൽ വില്ലൻ വേണമെന്നുള്ളത് ഒരു മസ്റ്റാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എനിക്ക് ഞാൻ ചെയ്ത പടങ്ങളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടങ്ങളിലൊന്നാണ് എന്നും കണ്ണേട്ടൻ്റെ, നല്ല പടമായിരുന്നു അത്. പത്മരാജനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അപ്രീസിയേറ്റ് ചെയ്ത പടമാണ്. പക്ഷെ ആ പടം പരാജയപ്പോയി. അതിന് കാരണം ഒരു വില്ലനില്ല. ഇപ്പം വില്ലനില്ലെങ്കിൽ ലവിന് വികാസം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാനൊരു വില്ലനെ ഇട്ടിട്ട് അത് വർഷം 16 എന്നും പറഞ്ഞ് തമിഴിലെടുത്ത് മെഗാ ഹിറ്റായി. അതാണ് ഖുഷ്ബുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് വില്ലനില്ല, പക്ഷേ ഈ വില്ലൻ ഉണ്ട്. ആ വില്ലൻ എന്ന് പറയുന്നത് പേരൻസിൻ്റെ പൊസസീവ്നെസ്സാണ് പിള്ളേരോടുള്ള. പക്ഷേ അത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തോ ലക്കിന് ഞാൻ ഷൂട്ട് ചെയ്യാൻ കണ്ടെടുത്ത വീട് ഒരു ടീ ഷേപ്പ് വീടാണ്. അപ്പോൾ ഒരു ദിവസം ലഞ്ച് ബ്രേക്കിന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ടീ ഷേപ്പ് എന്നെ പയ്യെ ചാർജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പെണ്ണുങ്ങൾ വന്ന് അവിടെ ഇരിക്കുക, ആണുങ്ങൾ വന്ന് അവിടെ ഇരിക്കുക, ചെറുക്കൻ വന്ന് ഇവിടെ നിൽക്കുക, പെണ്ണ് വന്ന് അവിടെ നിൽക്കുക. അപ്പോൾ ഈ മദർമാർക്ക് അമ്മമാർക്ക് ചെറുക്കനെയും പെണ്ണേയും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടാകും.
കമ്പയർ ചെയ്യുമ്പം ഇവന് ഏറ്റവും നല്ലത് ഈ പെണ്ണാണ്, ഈ പെണ്ണിന് ഏറ്റവും നല്ലത് ഇവനാണ് എന്ന് അമ്മമാർക്ക് തോന്നണം. അത് അവിടെ ലൊക്കേഷൻ ഗിഫ്റ്റ് ചെയ്തതാണ് ആ സീൻ. ഒരു ബൈറ്റും കൂടിയുണ്ട്, അത് നമുക്ക് കാണാം. ഞാൻ സിനിമയിലേക്ക് വരേണ്ട ആളാണ് എന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ വ്യക്തി പാച്ചിക്കയാണ്. കാരണം അനീത്ത് പ്രാബു എന്ന് പറയുന്ന സിനിമയുടെ കഥ പാച്ചിക്കയുടെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സിനിമ കാണുന്നത് അതേ രീതിയിൽ അതേ ഒരു ഇമ്പാക്റ്റിൽ പറഞ്ഞു തരാനായിട്ട് വാക്കുകളിലൂടെ അത് കാണിച്ചു തരാനായിട്ട് പാച്ചിക്കയ്ക്ക് സാധിച്ചു. പക്ഷെ പിന്നീട് രണ്ടാമത് വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ വേണം എന്ന് നിർബന്ധം പിടിച്ച് അങ്ങനെ പറഞ്ഞു തരുന്ന രീതിയിലേക്ക് സംവിധായകരും തിരക്കഥാകൃത്തുകളും വരുമ്പോൾ അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് സിനിമയിൽ വന്നപ്പോൾ ശരിക്കും നിലനിൽക്കാനായിട്ട്, അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗുരുസ്ഥാനിയൻ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി, ഞാനിപ്പോഴും സിനിമയിൽ നിലനിൽക്കാനായിട്ട് ഉള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്ന രീതിയിൽ ഞാനെന്നും പാച്ചിക്കയോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ അനിയത്തിപ്രാവിൻ്റെ സെറ്റിൽ വെച്ച് ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, പുള്ളി സെൻസിറ്റീവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡാൻസ് മാസ്റ്റർ ഒരു സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്താൽ ഞാൻ വാച്ച് ചെയ്യും, വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിയെ റിഹേഴ്സൽ ചെയ്യും. റിഹേഴ്സൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നും ആ സ്റ്റെപ്പ് ശരിയല്ലെന്ന് തോന്നും. അപ്പോൾ ഞാൻ പോയി മാസ്റ്ററിനെ പറയും സ്റ്റെപ്പ് ചേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ പുള്ളിക്ക് ഫീലിംഗ് ആണ്, പുള്ളി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മാറ്റി. അപ്പോൾ പുള്ളി കംപ്ലീറ്റ് മൂഡ് ഓഫ് ആവും, മൂഡ് ഓഫ് ആയിട്ട് പിന്നെ അങ്ങോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത്രയും സെൻസിറ്റീവായിരുന്നു. അപ്പം ഞാൻ വിളിച്ചിട്ട് സിനിമയിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്, സിനിമയിൽ പല പല സമയം കൊണ്ടാണ് ഓരോരുത്തർ ആക്ടിങ് എന്താണെന്ന് പഠിക്കുന്നത്, വളരെ ചുരുക്കം പേരേ ഉള്ളൂ, രണ്ട് മൂന്ന് പടങ്ങളിലൂടെ പഠിക്കുന്നത്, അതുകൊണ്ട് മനസ്സുമെടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇപ്പോഴും ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഐ എം ഹാപ്പി ദാറ്റ് ഹി ബിക്കെയിം സക്സസ്ഫുൾ അഗെയിൻ. ഇപ്പോൾ സാറിനെ കാണാൻ ഒരു യുവനടൻ വരുന്നുണ്ട്. Hi, hi. Nice meeting you. Good. family Looking different. holiday അടിച്ചിട്ട്. സോ ഇങ്ങനെ ഒരു വീട്, വീട്ടിൽ എപ്പോ നോക്കിയാലും സിനിമയെ പറ്റിയാണ് സംസാരിക്കുക. വീട്ടില് അങ്ങനെ സിനിമ ഡിസ്കഷൻ അങ്ങനെ അങ്ങനെ ഒരു ഇതൊന്നും അല്ലായിരുന്നു. പക്ഷെ വാപ്പ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടൊക്കെ ഞങ്ങൾ, ഇപ്പം സിറി ആന്റി, ഷാലു, ബാബു അങ്കിൾ, അപ്പം വാപ്പയുടെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ becomes a family. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. വിജയ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തമിഴ് ആക്ടർ വിജയ്, വാപ്പയോട് വർക്ക് ചെയ്യുന്നത് ഒരു ഒരു കസിൻ്റെ കല്യാണത്തിന് പോകുന്നവരാണെന്ന് പറഞ്ഞു. അപ്പം സെറ്റിൽ ചെല്ലുമ്പം ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, അങ്കിൾ ഉണ്ട്, ആൻറ്റി ഉണ്ട്, കസിൻസ് ഉണ്ട്, ഒരു സെലിബ്രേഷനാണെന്നാണ് പറയുന്നത്. അപ്പം ആ അങ്ങനെ ആ സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ അവർ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാകും ഒരു സ്റ്റേജിൽ. സോ ഇപ്പോൾ ഒരാളിനെ കാണുമ്പോൾ പേടിയുണ്ടോ? അച്ഛന്റെ പടങ്ങളില് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണ്? എനിക്ക് രണ്ട് പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ട്, ഒന്ന് നോക്കുതാറത്ത് കണ്ണുനട്ടും മറ്റത് എന്നെന്നും കണ്ണേട്ടൻ്റെ. ഇപ്പോൾ ഞാനിപ്പം ഈ അടുത്ത് സിനിമകൾ വീണ്ടും ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നത് വാപ്പയുടെ ഏതെങ്കിലും പടം റീമേക്ക് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വാപ്പയുടെ പടങ്ങൾക്ക് രണ്ട് എക്സ്ട്രീംസ് ആണ്, ഒന്ന് സൂപ്പർ ഡൂപ്പർ ഹിറ്റ്, മറ്റത് വേറെ മറ്റു എക്സ്ട്രീം. അപ്പം ഈ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ക്ലാസിക് ആയി പോകും, അപ്പോൾ അതൊന്നും തൊടാൻ പറ്റത്തില്ല, അതൊന്നും റീമേക്ക് ചെയ്യാനും പറ്റില്ല, ക്ലാസിക് ഇട്ട് കളിക്കാൻ പറ്റത്തില്ലല്ലോ. One quality you admire about? My dad? That. Freedom there. എന്ത് ചെയ്യാനുള്ള ഫ്രീഡം തരും. പക്ഷേ ബേസിക് ആയിട്ട് പഠിപ്പിച്ചൊരു കാര്യം, നീ നിന്റെ മിസ്റ്റേക്സ് ചെയ്ത് പഠിച്ചോ, ഐ എം ഷുവർ നീ ചെയ്യുന്നത് എക്സൈറ്റഡ് ആയിരിക്കണം, എന്തും എങ്ങനെയും ചെയ്യാനുള്ള ഫ്രീഡം തരും. അത് ചില സമയത്ത് ഞാൻ മിസ്യൂസ് ചെയ്യും, ചില സമയത്ത് ഇന്ന് മിസ്യൂസ് ചെയ്തു, ഇന്ന് മിസ്യൂസ് ചെയ്തു, അത് പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ഇവൻ ചാപ്പാക്കുരിശ് എന്ന് പറഞ്ഞ പടം അഭിനയിച്ചെന്ന് വരുമ്പം ഇവൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു പാട്, ഒരു പാട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു, അത് ആക്ഷൻ സീനിൽ വീണതാണെന്ന്. അപ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടായി, ദെൻ യു ആർ നോട്ട് എ ഗുഡ് ആർട്ടിസ്റ്റ്. കാര്യം ഗുഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ആക്ഷനിലെടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തേക്ക് ഷൂട്ടിംഗ് മുടങ്ങും എന്ന് നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ ഇഞ്ചുറി ഉണ്ടാക്കരുത്, ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ടീമിനെ നമ്മൾ സ്റ്റാൻഡ് സ്റ്റില്ലാക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞു അത് എപ്പോഴും വേണം,
അപ്പോൾ ഇവന് ഫ്രീഡം കൊടുക്കും, ഫ്രീഡം കൊടുക്കും എന്ന് ഇവൻ പറയുന്നതെന്നേ ഉള്ളൂ, ഇവൻ ഫ്രീഡം വാങ്ങിക്കും. എനിക്കൊരു ഹിൻഡ് കിട്ടി, ചിലപ്പം ഇവൻ വന്നേക്കും എന്നൊരു ഹിൻഡ് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇപ്പം മുട്ടയടിച്ച് നടക്കുകയാണ്, ഈ കോലത്ത് കാണിക്കരുത് തന്നെ. കാര്യം ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞിട്ട് ഇവൻ വലിയ ഗ്ലാമറായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നിന്റെ യഥാർത്ഥ കൊല കാണിക്കുക എന്നും വന്ന് ഈ ടിവിക്കാരെടുത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു ബ്രെയിൻ ഇല്ലാത്ത ആക്ടറാകും. അതൊരു ഹാറ്റും വെച്ചിട്ട് പറഞ്ഞോ നോക്കി കേട്ടില്ല. അപ്പോൾ സങ്കേതം നമ്മൾ ആ ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഒരു ഫാർ സൈറ്റ് കൂടെ വേണം. വേറെ കാര്യമുണ്ട് ഇതിപ്പം നമ്മളിപ്പം നമ്മൾ ഇന്ത്യൻ സിനിമയിൽ വെച്ചിട്ടാണ് മുടിയുടെ അത് ചിന്തിക്കുന്നത്. അവിടെ അമേരിക്കയിലൊക്കെ ആരും വേണ്ടിപ്പോ ഇപ്പം അക്ഷയ് ഖന്നയും ഒക്കെ ദേ ആർ നോട്ട് ബോധേഡ് അബൌട്ട് ഇറ്റ്. അതായിരിക്കും പുള്ളിക്കാരൻ്റെ മനസ്സിൽ. അതുകൊണ്ട് പുള്ളി ഞാൻ ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നു. ആക്സിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ലാലിന് ആക്സിഡന്റ് ആയപ്പോൾ, കാലിൻ്റെ ആക്സിഡന്റ് ആയപ്പോൾ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ. ലാല് അന്ന് ശരിക്കും ഞങ്ങൾ ഫൈറ്റ് എടുക്കാനിരിക്കുന്നു, നാളെ ഫൈറ്റ് എടുക്കാനിരിക്കുന്നു. തലേ ദിവസം ലാല് ബൈക്ക് വന്നിട്ട് ഞങ്ങളുടെ ജീപ്പിൽ കൊണ്ടിടിച്ച് കാല് ഇത് ചെയ്തു. പിന്നെ അറിയുന്നത് ഫ്രാക്ചറായി, പ്ലാസ്റ്ററിൽ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്യും, എല്ലാം പ്രോബ്ലം ആവും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് അമ്മാൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മാനാണല്ലോ ആൾ, അമ്മാനെ ഒരു വടിവാൾ പോലത്തെ സാധനം കിട്ടുമോ, വാക്കിംഗ് സ്റ്റിക്ക് നീങ്ങി ഊരാൻ വടിവാൾ. അപ്പോൾ ലാലും ശങ്കറും തമ്മിലൊരു ഡ്യുവലാണ് ഉദ്ദേശിച്ചിരുന്നത്. നമുക്ക് കുറേ ഫൈറ്റേഴ്സിന് വെക്കാം, ഫൈറ്റേഴ്സിന് വെച്ചിട്ട് ശങ്കർ അങ്ങോട്ട് അടിക്കട്ടെ, അടിച്ചിട്ട് ലാലും ഞൊണ്ടി ഞൊണ്ടി വരട്ടെ, ഫൈനലി കൊണ്ടു വന്നിട്ട് വാളെടുത്ത് വെട്ടട്ടെ. അപ്പം പുള്ളി ചോരയെ ഒലിപ്പിച്ച് പ്ലാസ്റ്ററിൽ കിടക്കുകയാണ്. 19 വയസ്സേ ഉള്ളൂ ലാലിനൊന്ന്. അപ്പോൾ ചോദിച്ചു, നാളെ വന്ന് അഭിനയിക്കാവാന്ന് ചോദിച്ചു. ഞാൻ റെഡിയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഈ വാക്കിംഗ് സ്റ്റിങ്ക് പിടിച്ച് ഇങ്ങനെ കാലം വെച്ച് വന്നിട്ട് ഇത് കണ്ടോ, ഇന്നലെ നീ മാർക്കറ്റ് പ്ലേസിൽ എന്നെ തല്ലിയപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനമാണ്. സത്യത്തിൽ ഒഴിഞ്ഞിരിക്കുക അത്. പക്ഷെ എന്തറിയാമോ, ആ വില്ലൻ്റെ വരവും ആ പ്ലാസ്റ്റിട്ടുള്ള കാല് വെച്ച് ആൾ ചെയ്ത ഫൈറ്റും ഒക്കെയാണ് ഹൈലൈറ്റ് ആയത്. കാര്യം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പേരൻസ് കുട്ടികളോട് പറയും, ഒന്ന് മോഹൻലാലിനെ മിറ്റേറ്റ് ചെയ്ത്, മോഹൻലാലിനെ മിറ്റേറ്റ് ചെയ്ത് പറയുമ്പോൾ ഈ സാധനമാണ് വരുന്നത്. അത് ലാലൻ്റെ വില്ലനിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആക്ടർ ഇൻ മൈ ഫിലിം അത് നന്നായിട്ട് പോയില്ല. പക്ഷേ അടുത്ത കാലത്ത് ചാപ്പാക്കുരിശ് എന്ന് പറഞ്ഞ പടം അഭിനയിച്ചു. സല്യൂട്ട്. ഐ ആം ആൻ ആക്ടർ. എന്നിട്ട് ഞാനിങ്ങനെ ആക്ട് ചെയ്തിട്ട് ഞാൻ വളരെ റയറായിട്ട് വേറത്തിൻ്റെ ആക്ടിങ് കണ്ടിട്ട് എനിക്ക് ഓ ഹീസ് റേഡിയേറ്റിംഗ് ദ വൈബ്രേറ്റിംഗ് ദ ക്യാരക്ടർ എലമെൻറ്റ്സ് എന്ന് തോന്നിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് സത്യേട്ടൻ, എനിക്ക് ഈ ചാപ്പാക്കുരിശ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും നല്ല കോംപ്ലിമെൻ്റ് കിട്ടിയത് ഡയറക്ടർ സത്യനന്ദിക്കാട്. സത്യനന്ദനെ വിളിച്ച് പറഞ്ഞത് ഇത്ര നാൾ ഞാൻ വിചാരിച്ചിരുന്നത് മോഹൻലാലാണ് ഫാസ്റ്റിൽ ഏറ്റവും നല്ല കണ്ടുപിടുത്തം എന്നാണ്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഫാസ്റ്റിൽ ഏറ്റവും നല്ല കണ്ടുപിടുത്തം അയാളുടെ മകൻ തന്നെയാന്ന് പറഞ്ഞു. സത്യേട്ടൻ ഭയങ്കര എക്സൈറ്റ്. ബാപ്പനെയും വിളിച്ചായിരുന്നു സത്യം. സത്യൻ എല്ലാവരും വിളിച്ചു, എല്ലാ ആൽമോസ്റ്റ് ഓൾ ഡയറക്ടേഴ്സ് വിളിച്ചു. മമ്മൂട്ടി, മമ്മൂട്ടി ഇന്ന് വീട്ടിൽ വന്നു. എവിടെ മമ്മൂട്ടി പടം കണ്ടിട്ട് അപ്പം തന്നെ ഇവനെ വിളിച്ചു. എൻ്റെ വീട്ടിൽ വന്ന് ആക്ടറെ ഞാൻ നേരിട്ട് കാണട്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ചാപ്പാക്കുരിശ് തെളിയിച്ചു. ഇനി ചൂസിങ്ങും ഇന്റലിജൻസും ഒക്കെ ഇവിടെ നിന്ന് വരേണ്ടതാണ്. All the best. Thank you. Thank you so much. Okay.